आशंसा प्रसंग कड़ी बालकृष्ण मातृभूमि चानल चीफ न्यूस प्रशस्त माध्यम प्रवर्तन रोमी बालकृष्ण मलयाचित अद प्रायल या शास्त्र तत्वशास्त्र मलयाली ऐश्वर्य लोक चर्चा अद आशंसा प्रसंग इंतराष्ट्र सामूहिकमो चरित्रपरमो आशय लेखन पुस्तक राष्ट्रीय राष्ट्रीय आशय विश्वासम राष्ट्रीय स्वभाव वृत्त मनसीय कक्षराष्ट्रीय मैं नाम ओरोंपयोग सामूहिक बाध्य सूचि सविशेष मनसाल संभव संभव वर्तमान आस्पद स्वीक अन्वेषणिक संभव प्रतिरण अदखन विद्यार्थी प्रक्षोभ सूचि कर्षक समर नाट संभव चुनाव समर निपर ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നാം അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ നാം സാക്ഷികളാകുന്നതോ ആയ സംഭവങ്ങളെ ആസ്പദിച്ചുകൊണ്ടാണ് അതിനുള്ള പ്രതികരണമായിരുന്നു. അത് എപ്രകാരമൊക്കെ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നു, എപ്രകാരം വികസിക്കാൻ പോകുന്നു എന്നുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് അദ്ദേഹം ഈ പുസ്തകത്തോടെ അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പുസ്തകത്തിൽ ഒരു ലേഖനവും അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ലേഖനമല്ല, അതൊരു ആശയപരമായിട്ടുള്ള അഭിരമിക്കാനല്ല, മറിച്ച് നമ്മുടെ സമൂഹവുമായി ചേർന്ന് നിൽക്കുന്ന രാജോത്സവം അദ്ദേഹത്തിന്റെ സത്ത സ്വത്വം എന്ന് പറയുന്നത് സമ്പൂർണമായും രാഷ്ട്രീയമാണ്. ഈ പുസ്തകം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് ഒറ്റവരിയിലാണ് ആ സമർപ്പണം. ആ സമർപ്പണം ആരംഭിക്കുന്നതിനെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ രാഷ്ട്രീയത്തിലേക്കും തത്വചിന്തയിലേക്കും സാഹിത്യത്തിലേക്കും ഒക്കെ വഴിതിരിച്ചുവിട്ട എന്റെ പിതാവ് എന്നാണ് അദ്ദേഹം ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ അവിടെ ആദ്യമായി കടന്നുവരുന്ന വാക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് പറയുന്നുണ്ട് ആ സമർപ്പണത്തിന്റെ അടുത്ത ഭാഗത്തോടെ അദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങനെ ജീവിതത്തെ മുതൽ തന്നെ രാഷ്ട്രീയമാണ്. പിൽക്കാലത്ത് അദ്ദേഹം സ്വാഭാവികമായും മാർക്സിസ്റ്റോട് ആഭിമുഖ്യമുള്ള ഒരാളായി വളരുന്നു. പിന്നീട് മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള അവരുടെ നയ സമീപനങ്ങളുമായിട്ടുള്ള മുന്നോട്ടുള്ള അടിസ്ഥാനത്തിൽ ദേശീയ കാലത്ത് നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ഒട്ടേറെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും പോലീസിന്റെ മർദ്ദനമേൽക്കുകയും തടവ് ശിക്ഷ അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്ന കാര്യം അദ്ദേഹം
നക്സലൈസ് സംസ്ഥാനത്തിന്റെ ഒരു വിഭാഗമായിരുന്ന സാംസ്കാരിക വേദിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. വേദി എത്ര അപ്രത്യക്ഷമാകുകയും പിന്നീട് രാജീവ് സാമ്പത്തികത്തിന്റെ അന്വേഷണങ്ങൾ ഒറ്റയ്ക്ക് തന്നെ തുടർന്നു എന്ന് പറയാം. ഈ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ബദൽ പ്രക്ഷോഭങ്ങളെ പ്രതീക്ഷയോട് നോക്കിക്കാണുകയും അതിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, ഒരു നിലപാടോ എക്കാലത്തും ഈ രചനകളിലുടനീളം രാജീവ് സാറ് വെച്ചു പുലർത്തിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ സാംസ്കാരിക വിമർശകൻ, സാഹിത്യ നിരൂപകൻ, തത്വചിന്താ പഠിതാവ് എന്നൊക്കെ രാജീവ് സാറിനെ ചുരുക്കി കാണുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ രചനകളിലൂടെ അദ്ദേഹം സൂക്ഷിച്ചു പോരുന്ന, നിലനിർത്തിപ്പോരുന്ന, പുലർത്തിപ്പോരുന്ന ഒരു വൈവിധ്യപൂർണമായ രാഷ്ട്രീയ ബദൽ എന്ന ആശയം, അത് നിരന്തര ബദലത്തിന്റെ രേഖയിലൂടെ കടന്നു വരുന്നത്. ആ ആശയത്തെ മനസ്സിലാക്കുന്നതിൽ നമ്മൾ ഒന്നിനെയും വിളിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വമായി അത് സംസ്കരിക്കപ്പെടുന്നു. വൈവിധ്യപൂർണമായ ഒരു ജനാധിപത്യ ബദൽ രാഷ്ട്രീയ ആശയമാണ് അദ്ദേഹത്തിന് ലേഖനങ്ങളുടനീളം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് ഈ വൈവിധ്യപൂർണമായ രാഷ്ട്രീയ ബദൽ? ഇപ്പോ ഇന്ത്യയുടെ വീണ്ടെടുക്കൽ എന്ന് പറയുന്നത് ഒട്ടും തന്നെ പുതിയ ആശയമല്ല. കഴിഞ്ഞ നൂറ്റാണ്ട് തുടക്കത്തില് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം രൂപപ്പെട്ടത് ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയെ വീണ്ടെടുത്തതായുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അത്തരത്തിലൊരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം രൂപപ്പെട്ടത്. ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ദേശരാഷ്ട്ര സമരത്തും തന്നെ വികസിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ആ സമരം, ആ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് സമരങ്ങളും ദേശീയ മൂലധന താല്പര്യങ്ങളും ചേർന്ന് സംജാതമാക്കിയ ഒന്നാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. പക്ഷെ ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചാലകശക്തികളായിരുന്നു അത്. ഈ രാജ്യത്തെ കർഷകരായിരുന്നു, തൊഴിലാളികളായിരുന്നു, ഊരിലക്കാരായിരുന്നു, കൈകാര്യക്കാരായിരുന്നു, പിന്നോക്കക്കാരായിരുന്നു, അഭ്യസ്ഥിതരായിരുന്നു, ദരിദ്രരായിരുന്നു. അപ്പൊ ഈ വിഭാഗങ്ങൾ എങ്ങനെയാണ് സമരങ്ങൾക്കും ദേശീയ മൂലധനത്തിന്റെ ഉടമസ്ഥികൾക്കും അവരോടൊപ്പം ചേർക്കാൻ കഴിഞ്ഞത്? അവിടെയാണ് ഗാന്ധിയുടെ പ്രസക്തി വരുന്നത്. ഗാന്ധിസ്ഥ വളരെ വ്യക്തമായി പുസ്തകത്തിൽ ഒട്ടേറെ നിമിഷങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി ദരിദ്രന്റെ പ്രതീകമായി, ഗാന്ധി സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി. അങ്ങനെ ഈ പിന്നോക്ക വിഭാഗങ്ങളും അഗസ്ത്യരും ദരിദ്രമെല്ലാം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ഐഡന്റിഫൈ ചെയ്യുന്നത് ഗാന്ധിയിലൂടെയാണ്. എന്നാൽ വരാനിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ കീഴാറിന്റേതല്ല, ഈ ദളിതന്റേതല്ല, ഈ അഗസ്ത്യന്റേതല്ല, ഈ തൊഴിലാളിയുടേതല്ല എന്ന് അന്നേ തിരിച്ചറിയുന്നയാളാണ് ആ പേർക്ക്. സംഭവിച്ചതും ചരിത്രത്തിൽ അത് തന്നെയായിരുന്നു. എന്നാൽ ഗാന്ധി തിരിച്ചറിയുന്നത് എന്ന് രാജ്യം സമയത്തിലെ പല ലേഖനങ്ങളും ആവർത്തിക്കുന്നുണ്ട്. ഗാന്ധി പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേടിയെടുത്തിരിക്കുന്നത് പാർലമെന്ററി സ്വരാജാണ്, പൂർണ്ണ സ്വരാജല്ല, അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ തുടരേണ്ടതുണ്ടെന്ന് ഗാന്ധി കടക്കുന്നത്. പക്ഷേ ഗാന്ധി രക്തസാക്ഷിയായി പോവുകയും ആ ഒരു കാഴ്ചപ്പാടിനെ അദ്ദേഹത്തിന് മുന്നോട്ട് നയിക്കാൻ കഴിയുകയും അങ്ങനെ കഴിയാതെ പോവുകയും ചെയ്യും. എന്നാൽ പിൽക്കാലത്ത് അത് ഏറ്റെടുത്തത് ഇന്ത്യയിൽ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളുമാണ്. ആ ഒരു ധാരയുമായിട്ടാണ് രാജീവ് സമുദ്രത്തിന്റെ രാഷ്ട്രീയത്തെ കണ്ണി ചേർത്തിരുന്നത്. ആ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളുമായി ചേർന്നുള്ള ഒരു ആശയധാരയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് നമുക്കറിയുന്നത് പോലെ ഈ കമ്മ്യൂണിസത്തിന്റെ മാർക്സിസത്തിന്റെ പ്രയോഗ മാതൃകകളെല്ലാം തകരുന്നതാണ്. അത് സോവിയറ്റ് മാവോ തകർന്നു, അതുകൊണ്ട് കരാറും ചെയ്തുകൊണ്ട് ചൈനയിൽ മാവോയുടെ നേതൃത്വത്തിലുണ്ടായ മാതൃക തകർന്നു. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായ മാതൃകകളെല്ലാം തകർന്നു. അതേസമയം 1990-കളിൽ ഇന്ത്യയിൽ സോഷ്യലിസ്റ്റുകളുടെ തന്നെ നേതൃത്വത്തിൽ സ്വത്ത് രാഷ്ട്രീയ പ്രസ്ഥാനം വികസിക്കുന്നു. നമ്മൾ ഈ പോസ്റ്റ് മോഡൽ പീരീഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. ലോകത്തെ നോക്കൂ, മാർക്സിസം തടയുമ്പോൾ നവീന മാർക്സിസ്റ്റ് രൂപപ്പെടുകയും അത് സ്ത്രീവാദ പ്രസ്ഥാനങ്ങളായിട്ട്, പരിസ്ഥിതിവാദ പ്രസ്ഥാനങ്ങളായിട്ട്, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളായിട്ട്, വിമോചന ദേശാത്ര പ്രസ്ഥാനങ്ങളായിട്ടൊക്കെ വികസിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു വൈവിധ്യത്തെയാണ് രാജീവ് സാധ്യതയുടെ രാഷ്ട്രീയമായി ബോധ്യപ്പെട്ടത് എന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഈ പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരം പ്രക്ഷോഭങ്ങളുടെ ഒരു ബദലാണ് ആധുനിക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ലിബറലിസത്തിനും അസമത്വത്തിനും എതിരായിട്ട് ലോകത്തെപ്പോഴും വികസിച്ചു വരാൻ പോകുന്നത് എന്നൊരു പ്രതീക്ഷ അദ്ദേഹം ഈ പുസ്തകത്തിലെ ലേഖനങ്ങളിലുടനീളം വയ്ക്കുന്നത്. അത് ഈ കീഴാള ജനാധിപത്യം എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ പുസ്തകങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഈ കീഴാളം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയിലുള്ള പൊന്തടപ്പെട്ട ദരിദ്രനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പദമല്ല എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നത്. ഏത് തരത്തിലുള്ള അടിച്ചടുക്കൾ നേരിടുന്ന ആളും കീഴാളാണ്? പുരുഷാധിപത്യത്തിന് താഴെ സ്ത്രീകൾ കീഴാളാണ്, അവരുടെ മുന്നേറ്റം കീഴാള മുന്നേറ്റമാണ്, തൊഴിലാളികളുടെയും കർഷകരുടെയും തൊഴിലില്ലാത്തവരുടെയും മുന്നേറ്റം കീഴാള മുന്നേറ്റമാണ്. ആ അർത്ഥത്തിൽ ഈ ലോകത്തും ദേശീയമായും സർവദേശീയമായും പ്രാദേശികമായും വികസിച്ചു വന്നുകൊണ്ടിരിക്കുകയും സ്വയം രൂപപ്പെടുകയും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നേ അല്ലാതെ സ്വച്ഛന്തമായി, സ്വതന്ത്രമായി, സ്വയംഭൂവായിട്ടുള്ള ബദൽ പ്രക്ഷോഭങ്ങൾ ലോകമെമ്പാടും, അത് പ്രാദേശികമായും ദേശീയമായും ലോകമെമ്പാടും രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ആ രൂപപ്പെടൽ എന്ന് പറയുന്നത് ബഹുജന സഞ്ചയ ജനാധിപത്യ ബദലാണ്,
അത്തരത്തിലുള്ള ബദലുകൾ മൂലയാണ് ഇന്ത്യയുടെ വീണ്ടെടുക്കൽ നടക്കേണ്ടത് എന്നാണ് ഞാൻ സമീപത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വലിയ ക്യാൻവാസ് ആണ്. അങ്ങനെ ഒരു ക്യാൻവാസിനെ ഭാവി ചെയ്യുകയും നമ്മളെ ഭാവി ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തിയും പ്രാധാന്യവും പിന്നെ വിചാരിക്കുന്നു. പുസ്തകം വായിച്ചു ബോധ്യപ്പെടുന്ന ഒന്നാണ്, അത് ഏറ്റവും ബോധ്യപ്പെടുന്ന ഒന്നല്ല എന്നെനിക്കറിയാം. ഇത്രമാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് നല്ല വായന ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മറുപടി പ്രസംഗത്തിനായി ഗ്രന്ഥകാരൻ പ്രൊഫസർ ബി രാജേന്ദ്രൻ ചോദിക്കും. പറഞ്ഞ വാക്കുകൾക്കൊക്കെ എങ്ങനെയാണ് മറുപടി പറയേണ്ടത് എനിക്കറിയില്ല. സനിലും കവിതയും ഉണ്ണിയും ഒക്കെ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ നന്ദി എന്നല്ലാതെ ഒന്നും പറയാൻ ആഗ്രഹിക്കില്ല. നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരുന്നു ഇവിടെ. അതുപോലെ ഇവിടെ ഈ പുസ്തക പ്രകാശനത്തിൻ്റെ ചടങ്ങിലെ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ, അവരെക്കുറിച്ച് ഞാൻ പ്രധാനമായിട്ടും പറയാൻ കാരണം വളരെ ഈ പുസ്തക പ്രകാശനം ചടങ്ങിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ട് നിന്നും ഇടുക്കിയിൽ നിന്നും ഒക്കെ വന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ആ സുഹൃത്തുക്കളെ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. വിളിച്ചിപ്പം തന്നെ നമ്മള് ഇവിടെ ജീവിതം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിതൊരു ആശയപരമായ ഒരു ക്ഷണമല്ല ഇത്. ഇത് നമ്മൾ ഈ കാലത്ത് തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മളൊക്കെ പരസ്പരം പല വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകളായിരിക്കും. പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് ഈ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളിൽ നിന്ന് നമ്മൾ മുഖം തിരിക്കും, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ. അപ്പോൾ എന്നാൽ നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പരസ്പരം കൂടിച്ചേരുമ്പോഴുള്ള ഒരു ഊർജമുണ്ട്. അത് നമ്മുടെ ബുദ്ധിപരമായ ആശയങ്ങൾക്കും അറിവുകൾക്കും ഒക്കെ അപ്പുറത്തായിട്ടുള്ള ഒരു, അത് നമുക്ക് പലപ്പോഴും നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഒഴിവാക്കി കളയും. ഇതിനൊക്കെയാണ് ഞാൻ ഈ പുസ്തകത്തിൽ സ്നേഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സമ്മേളനം തന്നെ അതിനൊരു ഉദാഹരണമാണ്. നമ്മളൊക്കെ കണ്ടുമുട്ടുമ്പോൾ തന്നെയുള്ള ആ ഒരു ഊർജമുണ്ട്, അതിന്റെ ഒരു രാഷ്ട്രീയം, ആ വിധത്തിൽ അതിനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഈ ക്ഷണം സ്വീകരിച്ച് ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി വന്ന സുഹൃത്തുക്കൾക്കെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ അടുത്ത കാലത്ത് വായിച്ച മിഷേൽ ഫൂക്കോയുടെ അവസാന കാലത്തെ ഒരു അഭിമുഖം, അദ്ദേഹം പറയുന്നു നമ്മൾ ഈ പറഞ്ഞ സനിൽസ് ഇതുപോലെ നമ്മൾ ഈ ആശയങ്ങൾ ഇങ്ങനെ തേടി തേടി നടന്നിട്ട് വലിയ കാര്യങ്ങളെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ പ്രവണതകളുണ്ട്. അത് നമ്മളെ ശക്തിപ്പെടുത്തുന്നതും നമ്മളെ ദുർബലരാക്കുന്നതും അകറ്റുന്നതും ആയിട്ടുള്ള വ്യത്യസ്ത പ്രവണതകളുണ്ട്. ഇതൊക്കെ സെൻസ് ചെയ്യാനുള്ള കഴിവാണ് വേണ്ടത്. ഇത് തിരിച്ചറിയും എന്താണ് ഈ ശക്തിപ്പെടുത്തുന്ന പ്രവണതകൾ, അത് നമ്മൾ ചുറ്റുമുണ്ട്. പക്ഷെ നമ്മൾ പല കാരണങ്ങളും അത് കാണുന്നില്ല. അത് നമ്മൾ അനുഭവിക്കണം, അതിനെ വികസിപ്പിക്കും. അതാണ് യഥാർത്ഥ ജീവിതത്തിന്റെ ശക്തികളിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത്. ഞാൻ ഈ സമ്മേളനത്തിന് വേണ്ടി എന്റെ സുഹൃത്തുക്കളെ ഒക്കെ ക്ഷണിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ ആ ഒരു ശക്തിയുടെ മാർഗം തുറക്കുക എന്നുള്ളത്. നമ്മൾ ഈ പരസ്പരം ആശയങ്ങളുടെ പേരിൽ അങ്ങനെ തല്ലുകൂടുന്ന അത് ആ അത്തരം പക്കങ്ങൾ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ മനുഷ്യന്റെ ഒരു ആ ജൈവ ബന്ധത്തിന്റെ പ്രാധാന്യം, അതിന്റെ ശക്തി എന്നൊക്കെ നമ്മൾ അവഗണിക്കാതിരിക്കുന്നു. എന്റെ പുസ്തകത്തിന്റെ തന്നെ ഒരു സന്ദേശം ഞാൻ അത് ചുരുക്കി പറഞ്ഞാൽ അതാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഈ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാം നന്ദി വാക്കുകൾ രേഖപ്പെടുത്തുന്നത്.
ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു. അവരുടെ ഒരു മിത്രം വ്യക്തിപരമായി ഈ സി ഉസ്ലിം രാജഭാഷയിൽ നന്ദി പറയുന്നു.